ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ ദോശയുടെ, നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. എന്നാൽ ശരി, വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നേ നോക്കാം. നമ്മുടെ ഈ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 400 ഗ്രാം അളവിൽ കൂന്തൽ എടുത്തിട്ടുണ്ട്. അതായത് കണവേന്നും കൂന്തൽ എന്നൊക്കെ പറയുന്നത് സെയിം തന്നെയാണ്. ഞാനൊന്ന് വട്ടത്തിലാണ് കേട്ടോ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഇഞ്ചി കഷ്ണങ്ങളൊക്കെ ചേർക്കുകയാണ്. കൂടെ തന്നെ വലിയ വെളുത്തുള്ളിയിൽ ഒരു 4 വെളുത്തുള്ളിയും നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമുണക്കൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ രീതിക്ക് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് സവാള ചേർക്കാവുന്നതാണ്. എന്നാൽ ഇതുപോലെ അത്യാവശ്യം വലിയ സവാളയിൽ ഒരു 3 സവാള ഞാനിപ്പോൾ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ആ ഒരു സമയം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് 400 ഗ്രാം അളവിലാണ് കേട്ടോ കൂന്തൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത്യാവശ്യം വലിയ സവാളയിൽ 3 സവാള. ഇനിയിപ്പോൾ കൂന്തലിൻ്റെ അളവ് കൂടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സവാളയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയേക്കണം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കടായി വന്നിട്ട് അടുക്കി പിടിക്കാത്ത കടായിയാണ്. അതിൻ്റെ പേരിൽ ഈ ഒരു അളവിൽ എണ്ണ മതിയാവും. അപ്പോൾ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും കടായിൽ, അലുമിനിയത്തിൻ്റെ കടായിലൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എണ്ണ ചേർത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഒരല്പസമയമായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഒന്ന് വഴണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറും കൂടി ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കടായിയുടെയും പാത്രങ്ങളുടെയൊക്കെ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇതുപോലെ കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാളയുടെ കളറൊക്കെ നന്നായിട്ട് ഇതൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ബാക്കി മസാലകളൊക്കെ ചേർക്കാവുന്നതാണ്. 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടിയും കൂടി. അത്യാവശ്യം നല്ലതുപോലെ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർത്തിട്ടുള്ളത്. ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്താൽ മതിയാവും. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പെരിഞ്ചീരകം പൊടിച്ചതാണ്, 1/2 ടീസ്പ�ൂൺ അളവിൽ. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാലയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങണം. ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. ആ ഒരു സമയം വരെ നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ച് വേണം കേട്ടോ ഈ ഒരു സമയം വെക്കാനായിട്ട്. നല്ല രീതിക്ക് തന്നെ ഒരു 2 മിനിറ്റോളം സമയമെടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരല്പസമയം മാത്രം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്ക് വേണ്ടത് മീഡിയം സൈസിലെ ഒരു 2 തക്കാളി ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. തക്കാളി പേസ്റ്റും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഫ്ലെയിം ഈ സമയത്ത് നമുക്ക് വീണ്ടും ഒന്ന് മീഡിയത്തിൽ തന്നെ വെക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ പേസ്റ്റ് പോലെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമ്മൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടിക്കോളും കേട്ടോ. അത് ഇപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് വീണ്ടും ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും 1 മിനിറ്റോളം നമ്മൾ നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നമ്മുടെ ഈ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ചേർക്കാം. നമ്മൾ ഇത്രയും ഗ്രേവി കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കരുത്, കാരണം ഈ വെള്ളമെല്ലാം നമ്മളിത് വറ്റിച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ. ഇതാ ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കൂന്തൽ ചേർക്കാവുന്നതാണ്. കൂന്തലും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുന്തലൊന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ചുരുണ്ട് തുടങ്ങും കേട്ടോ. നമ്മൾ അതായത് നമ്മൾ കട്ട് ചെയ്തിടുന്നതിന് സൈസിനേക്കാളും കുറച്ചും കൂടി ചെറുതായി തുടങ്ങും. ഇതിനോടൊപ്പം തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ്, കുറഞ്ഞത് ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതായത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാവുന്നതാണ്. അടച്ച് വെക്കാൻ വേണ്ടി മറക്കരുത്, ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. താ ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് കുറച്ചും കൂടെ സമയം നമ്മൾ ഇതുപോലെ ഒന്ന് വയറ്റി കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കാൻ പറ്റും. ആ ഒരു രീതിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇത്രയും ഗ്രേവിക്കാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ലാസ്റ്റിൽ വേണ്ടത് ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒരു ടീസ്പൂൺ അളവിൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നല്ല സൂപ്പറായിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റ് ആയിരിക്കും ഇതെന്ന്. ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തിയുടെയോ റൊട്ടിയുടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒരു കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര രുചികരവും എളുപ്പത്തിലുമാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമ്മീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.